പക്ഷെ അമ്മ സോപാന സംഗീതത്തിൽ ചിലപ്പോൾ അന്യസ്വരങ്ങൾ വരും എന്നൊക്കെ പറയും, അതെന്തുകൊണ്ടാണ് പറയുന്നത്? ആ അന്യസ്വരമല്ല വരുന്നത്, ഈ നമ്മൾ ഭാവത്തിനനുസരിച്ചിട്ട് മുൻപോട്ട് പോകുമ്പോൾ ടക് 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 എന്ന് പറയാൻ പാടില്ല, പറ്റില്ല. അപ്പം ഗായില് ഒരു അന്യസ്വരം കർണാടകത്തിലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതിലും ചിലപ്പോൾ കാണും, ആ സ്വരങ്ങൾ കാണിക്കും, അത് വളരെ ചുരുക്കമായിട്ടും കുറച്ചായിട്ടും കാണിക്കും, ഇവിടെ സ്പഷ്ടമായിട്ട് കാണിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ല, മന്മദ ഗമ സു പാടുന്നത് മോഹനമാണ്, മുല്ലരാഗമാണ്, പക്ഷെ ഗമ എന്ന് പാടുന്നു. പക്ഷേ ഈ ഗമ കൺ അല്ലെങ്കിൽ അംശമായിട്ട് ലാഞ്ചനയോടുകൂടെ ഇന്നത്തെ സംഗീതത്തിലും പാടുന്നുണ്ട്. പ്രത്യേകിച്ചും ടൈഗർ വരദാചാര്യർ ഇതുമാരുള്ള വലിയ വലിയ ആൾക്കാർ നോക്കണം, രാമനാഥൻ സാറ് പാടുമ്പോൾ ഒക്കെ അതിലെല്ലാം വരും. അത് വന്നില്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു രാഗം ടക് 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 എന്ന് കുതിര ഓടുന്നത് പോലെ പാട്ട് കുളമ്പടി പോലെ പാടാൻ പറ്റും. അതിന് ചേർച്ചയുണ്ട്, ചേരുന്നു. ഇവിടെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് ആ ചേർച്ച കാണിക്കുന്നു. സംഗീതം ഭക്തി സംഗീതമായിരുന്നു, അഭിനയ സംഗീതം അത് ആയതുകൊണ്ട്, ഡ്രമാറ്റിക് മ്യൂസിക് ആയതുകൊണ്ട് അവിടെ അതില്ലാത്തതുകൊണ്ട്. എന്നാലും വസന്ത പാടുന്നു, ഒരു നല്ല ഒരു സംഗീതം അറിയാവുന്ന ആൾ പാടുകയാണെങ്കിൽ പായതൊരു ഉണ്ട് ആ എന്ന് പാടുന്നു. അത് പാടിയില്ലെങ്കിൽ ആ വസന്ത വരില്ല. പിന്നെ ചില സ്വരങ്ങൾ നമ്മൾ ദാന്ന് പറയുന്നു, ചിലർ നീ എന്ന് പറയുന്നു. ഈ സ്വരത്തിനകത്തല്ല പാട്ട്. ഞാൻ ക്ലാസിക്കൽ തന്നെ എടുക്കട്ടെ, എന്ത് രാഗോ ഇതന്നെ പാടുന്നത്, സരി മപ്പ നീ എന്തിരാകും, മധ്യമതിയായില്ലേ, സനീ പരി അവിടെ സനീ പെന്ന് പറയുന്നു, ഇവിടെ ദാപ്പ എന്ന് പറയുന്നു. രണ്ടുപേര് അപ്പൊ സ്വരത്തിലല്ല, സ്ഥാനം മാത്രമാണ്, സ്ഥാനം പാടുന്ന രീതി. സോപാന സംഗീതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമാണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഞാനിത് കഴിഞ്ഞ കുറഞ്ഞൊരു വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ശാസ്ത്രീയത്തെക്കാട്ടിലും ഞാൻ പിന്നെ സ്നേഹിച്ചതും ഫോളോ ചെയ്തതും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് സോപാനമാണ്. അതെ, സ്വാഭാവികം അല്ല, അതെന്റെ സംഗീതം, എൻ്റെ സംഗീതം എനിക്കിഷ്ടമുണ്ട്. ഇപ്പോൾ കർണാടക സംഗീതം 4 സ്റ്റേറ്റിനും ഉണ്ട് ഇല്ലേ, ചില രാഗങ്ങളോ അല്ല പാട്ടുകളോ ഒക്കെ വേറെ അവരവരെ കാണും, പക്ഷെ കോമൺ ആയിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ കച്ചേരി പദ്ധതിയും അതിൻ്റെ ബാക്കി പദ്ധതിയും അതിൻ്റെ പോക്കും അതിൻ്റെ രീതിയും രാഗത്തിൻ്റെ പോക്കും അതെല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ നമ്മുടെ ഓ കേരളത്തിൻ്റെ എൻ്റെ എന്ന് പറയാൻ ഇല്ല. ഞാനും പിന്നെ അദ്ദേഹത്തിൻ്റെ ത്രിമൂർത്തിയുടെ പാട്ട് തന്നെ പാടും, മദ്രാസുകാരിയും അത് തന്നെ പാടും, ആന്ധ്രക്കാരിയും അത് തന്നെ പാടും. പ്രത്യേകതകളില്ല നമുക്ക്, നമ്മളെല്ലാവരും പാടും. അവനവൻ്റെ കഴിവിലുള്ള പ്രത്യേകത കഴിഞ്ഞാൽ വേറെ എല്ലാം ഒന്നാണ്. പക്ഷെ നമ്മുടെ സ്വന്തം രാഗങ്ങളാണെങ്കിൽ ഇത് മാത്രമല്ല, എൻ്റെ നാട്ടിൻ്റെ സോപാനം ബാക്കി അവരവർക്ക് അവരവരുടെ ഉണ്ട്. അത് നമ്മുടെ കേരളത്തിലെ അതല്ല, അന്യ ആന്ധ്രയ്ക്ക് അവരുടെ ഉണ്ട്. യക്ഷഗാനത്തിലെ ഉള്ള സംഗീതം വേറെയാണ്, പിന്നെ കുച്ചുപുടികളുടെ സംഗീതം വേറെ, അത് അവരവരുടെ അവരവരുടെ ഇഷ്ടം പോലെയാണ്. നമ്മുടെ ഇതിലെ സോപാന സംഗീതം.